ദിലപൂരി ദിലപൂരി എന്ന് പറയാണ്. ഒരുപാട് ഗേറ്റുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയാണ് പോകുന്നത് അല്ലേ? കവാടങ്ങൾ ഇഷ്ടം പോലെയാണ്. നമുക്ക് മനസ്സിലായി എത്ര പെട്ടെന്ന്. ചിലർ പൈസയൊക്കെ സേവ് ചെയ്ത് വെക്കുകയാണ്, നാട്ടിൽ പോകുമ്പോ വാങ്ങിച്ചിട്ടാണ് പോവാ. നാട്ടിൽ ചെന്നിറങ്ങും പെട്ടോത്തേക്ക് അല്ലാത്തൊരു ഭയങ്കര ലുക്കാണല്ലോ. എന്ത് പറ്റിയത്? ഗൾഫിലൊക്കെ പോയപ്പോ പ്രായം കുറഞ്ഞതാണ്. മഹാനായ മുആവിയത്ത് റളിയല്ലാഹു അൻഹു മദീനയുടെ മിമ്പറിൽ കയറി വന്ന ഒരു ഖുതുബയോദാൻ അവരുടെ കീശയിൽ നിന്നൊരു സാധനം പുറത്തെടുത്തു. നോക്കുമ്പോ ദുഫ്റത്തും മിനശ്ശാർ, ഒരു മുടിക്കെട്ട. എന്നിട്ട് മഹാനായ മുആവിയത്ത് ഇബ്നു നബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമ വാപ്പയും മകനും സഹാബിമാർ അവർ പറഞ്ഞു, മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഐന ഉലമാഉകും, നിങ്ങളിലെ പണ്ഡിതന്മാർ എവിടെയാണ്? അഞ്ചാമത്തെ ഖലീഫല്ലേ, നിങ്ങളുടെ പണ്ഡിതന്മാരെവിടെ? വാന്തും തസ്ലൂന ശാർ, നിങ്ങൾ മുടി വെച്ച് നീട്ടുകയോ നിങ്ങളുടേതല്ലാത്ത മുടി, അത് ഫൈബറിന്റെ മുടിയായാലും ഒറിജിനൽ മുടിയായാലും വെച്ചു പിടിപ്പിക്കുന്ന അവസ്ഥ നിങ്ങളുടെ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഉണ്ടായിരിക്കെ ഇവിടുത്തെ പണ്ഡിതന്മാരിത് കാണുന്നില്ലേ? മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇത് ഈ പണി ചെയ്തിരുന്നത് ജൂതന്മാരാണ്. നമ്മുടെ സമൂഹത്തിന്റെ മുസ്ലിം ഉമ്മത്തിലില്ലാത്ത ഈ സംസ്കാരം, ജൂതന്മാർ ചെയ്തിരുന്ന പണിയാണിത്, എങ്ങനെ മുസ്ലിമിനേക്ക് കടന്നു വന്നു എന്ന് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു മുടിക്കെട്ട് കീശയിൽ കൊണ്ടുവന്നിട്ട് കാണിച്ചു കൊടുത്തു മിമ്പറിൽ. ഇതൊക്കെയാണോ മുസ്ലിമിന്റെ സംസ്കാരം? പാടില്ല എന്ന് പഠിപ്പിക്കുകയാണ്. അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന വാക്കുണ്ട്, ലഅനല്ലാഹുൽ വാസിലത വൽ മുസ്തൗസില. അല്ലാഹുവിന്റെ ശാപം ആ വിഷയത്തിലൊക്കെ പറയുന്നു, ഭയങ്കര ഗൗരവമാണ്. ലഅനല്ലാഹുൽ വാസിലത വൽ മുസ്തൗസില, മുടി ചേർത്ത് വെച്ച് കൊടുക്കുന്ന പെണ്ണും മുടി ചേർത്ത് വെച്ച് തരാൻ വിഗ് എന്ന് പറയുന്ന മുടിക്കെട്ട്, മുടി അവനവന്റെ സ്വന്തം മുടിയല്ല, അത് വെച്ച് നീട്ടുന്ന മുടിയാണ്, അത് വെക്കാൻ സഹായിക്കുന്ന പെണ്ണിനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വാപ്പ വന്നതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഒരു ഉമ്മ വന്നിട്ട് ചോദിച്ചു, നബിയെ, എന്റെ മകൾക്ക് അസുഖം വന്നിട്ട് തലയിലെ മുടിയെല്ലാം പോയല്ലോ, അവളെ കല്യാണം കഴിക്കണല്ലോ, അഫ അസുലു ഫീ, ആ മുടിയിൽ ഞാൻ മുടി ചേർത്ത് വെക്കണമോ? മുഅ്മിനീങ്ങളെ, കുട്ടിക്ക് അസുഖം വന്നിട്ട് തലമുടി പോയിട്ടുണ്ട്, നബിയെ, അവളെ കല്യാണം കഴിച്ചു കൊടുക്കണം. ഒരു ഉമ്മ വന്ന് ചോദിക്കുകയാണ് ഹബീബിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അവൾക്ക് വിഗ് വെച്ചു കൊടുക്കട്ടെ എന്ന് അതിന്റെ അർത്ഥം അഫ അസുലുഫി, അപ്പൊ മൊട്ടയായി പോയ തലയിൽ മുടി ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോ അതിന് മറുപടി പറഞ്ഞ രംഗമാണ് ലഅനല്ലാഹുൽ വാസില വൽ മുസ്തൗസില. ഇനി ബാക്കിയുള്ളത് നമ്മളിങ്ങനെ ആലോചിക്കാം, ഏത് നമ്മൾ ചെയ്യുന്നതിന്റെ ഹലാൽ ഹറാമിന്റെ വശം എന്താണ്? അത് ഹറാമാണ്. എന്തിനാണ് ആളെ പറ്റിക്കുന്നത്? നമ്മൾ ജെന്യൂനാണ്, ഇസ്ലാം അങ്ങനെയാണ്, നമ്മൾ തന്മയത്വമുള്ളവരാണ്, നമ്മൾ ആരും പറ്റിക്കണം. അതിലൊക്കെ അള്ളാഹു ഖൈർ വെച്ചിട്ടുണ്ടാവും. എന്ത് നമുക്ക് സംഭവിക്കുന്നുവോ അത് ഖൈറിനാണ്. പിന്നെ അതിനപ്പുറത്തുള്ള ഹദീസൊക്കെ ഞാൻ വായിക്കുന്നില്ല. അങ്ങനെ പല വിഷയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. പെണ്ണിനെ